السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. مؤمنين عليه മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്നുകാരെ ആദരിക്കുന്നതിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഇക്റാം, ബഹുമാനം, ആദരവ്, വിരുന്നുകാരോട് ആദരവിന് അനുഗുണമായിട്ടുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. വാസ്തവത്തിൽ സൽക്കാരത്തിന് ആളെ ക്ഷണിക്കുന്നത് വീട്ടുകാർക്ക് ഹിദമത്തെടുക്കാൻ അവസരമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വീട്ടുകാരനും അവൻ്റെ മക്കൾക്ക് ഒഴിവില്ലെങ്കിൽ പിന്നെ കല്യാണത്തിനും സൽക്കാരത്തിനും ആളെ വിളിക്കാതിരിക്കാനാണ് നല്ലത്. കഴിയാത്തതിന് ആളെ ഏൽപ്പിക്കാം, പക്ഷെ കഴിയുന്നത് അവരവർ തന്നെ ചെയ്യണം. വളമ്പാൻ സ്വന്തമായി വെക്കാൻ സ്വന്തമായി കഴിയെങ്കിൽ സ്വന്തം കൈകൊണ്ട് വെക്കണം. അതിന് കഴിയില്ലെങ്കിൽ അതിന് ആളേൽപ്പിക്കാം. വളമ്പാൻ സ്വന്തമായി കഴിയുമെങ്കിൽ സ്വന്തം കൈകൊണ്ട് വളമ്പണം. കഴിയില്ലെങ്കിൽ ആളേൽപ്പിക്കാം. കൊണ്ടച്ചൊടുക്കാൻ സ്വന്തമായി കഴിയുമെങ്കിൽ അത് സ്വന്തമായിട്ട് ചെയ്യണം. കഴിയാത്തതിന് മാത്രം ആളെ വെക്കാം. ഇനി നമ്മൾ കഴിയണേനും കഴിയാത്തതിനൊക്കെ ആളെ വെച്ചിട്ട് നമ്മൾ തുണിങ്ങുപ്പായി മാറ്റിയാണ്ട് ഇങ്ങനെ നിൽക്കുക. വീട്ടുകാർക്ക് ഹിദമത്തെടുക്കാൻ അവസരമുണ്ടാക്കുന്നതാണ് വിരുന്നുകാരുടെ മഹത്വം എന്ന് പറയണത്. അപ്പോൾ വിരുന്നിന് ആളെ ക്ഷണിക്കേണ്ടത് വീട്ടുകാർക്ക് ഹിദമത്തെടുക്കാൻ അവസരം ഉണ്ടാവാനും ഉണ്ടാക്കാനും വേണ്ടിയാണ് അതിന് താല്പര്യമുള്ളവരാണ് ചെയ്യേണ്ടത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിരുന്ന് സൽക്കാരമെന്ന് മാത്രമല്ല എല്ലാ സൽക്കാരവും ഭക്ഷണവും വീടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം എന്ന് പറയുന്നത് അടുക്കളയാണെന്നാണ്. അതായത് മനുഷ്യൻ്റെ ആമാശയത്തിൻ്റെ സ്ഥാനത്താണ് വീടിൻ്റെ അടുക്കള നിൽക്കുന്നത്. നമ്മളൊരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ആമാശയാണല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഡോക്ടറെ എത്തി എന്നാൽ ശോധന എങ്ങനെ ഉണ്ട് എന്നാണ് ആദ്യം ചോദിക്കുക. വയറ് ക്ലിയർ അല്ലേ എന്ന്. വയറ് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ എന്ത് ക്ലിയർ ആയിട്ടും കാര്യമില്ല. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൻ്റെ സ്ഥാനത്താണ് വീടിൻ്റെ അടുക്കള നിൽക്കുന്നത്. അപ്പോൾ അടുക്കള എപ്പോഴും ഉഷാറായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇന്നിപ്പോൾ നമ്മളെന്താ വെച്ചാൽ പിന്നെ അടുക്കളയിൽ ഒതുങ്ങാൻ അടുക്കളയുടെ ഭരണാധികാരി തയ്യാറല്ലാത്തത് കൊണ്ടാണ് അടുക്കളയെ മൂന്നാക്കി തിരിച്ചത്. പറ്റൂട്ടോ, ജായസ് തന്നെയാണ്, ഹലാലാണ്, പറ്റിയതാണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും പറയാന്നേ ഉള്ളൂ, അടുക്കളയെ നമ്മൾ മൂന്നാക്കി ഭാഗിച്ചു. ഒന്ന് കിച്ചണാക്കി, മറ്റൊന്ന് വർക്ക് ഏരിയ ആക്കി, പിന്നെ ഒന്ന് സ്റ്റോർ റൂമാക്കി. പഴയ കാലത്ത് ഇതൊക്കെ കൂടി വന്നായിരുന്നു. എന്നാലും അതിലിങ്ങനെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചാൽ അടുക്കളയ്ക്ക് ചെന്നാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇനി നമുക്ക് മൂന്നെണ്ണം ഉണ്ടായിട്ട് പോലും ഒരു അടുക്കും ചുട്ടിയില്ലാത്ത കോലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മൂന്നാക്കാൻ പറ്റൂല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഒരു വലിയ ഓഫീസ് മാനേജ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നാ. നേരെ മറിച്ച് ഒരു അടുക്കള മാനേജ് ചെയ്യണമെങ്കിൽ 18 കൊല്ലത്തെ അനുഭവജ്ഞാനം, അനുഭവ പരിജ്ഞാനം അതിനാവശ്യമാണ് അടുക്കള മാനേജ് ചെയ്യാൻ. ഓഫീസ് മാനേജ് ചെയ്യാൻ അത്ര പ്രയാസമില്ല, അത് വായിച്ചു പഠിച്ചാലും കഴിയും എന്നുള്ളതാണ്. പക്ഷെ അടുക്കള മാനേജ് ചെയ്യാൻ വായിച്ചു പഠിച്ചുകൊണ്ട് മാത്രം ആവില്ല, അത് ശരിക്കും ഉമ്മാൻ്റെ അടുത്തുനിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചും തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ മാത്രമാണ് അതിൽ ഒരാൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കാൻ കഴിയുക. അല്ലെങ്കിൽ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കിയാൽ തക്കാളി ജ്യൂസേ ആവുള്ളൂ, സംഗതി ടൊമാറ്റോ സൂപ്പ് ആവില്ല. ആകണമെങ്കിൽ അതിന് അനുഭവജ്ഞാനം പ്രധാനമായ ഭാഗമാണ്. അപ്പോൾ വീടിൻ്റെ അടുക്കള മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൻ്റെ സ്ഥാനത്താണ് എന്ന്. പിന്നെ ഭക്ഷണത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സഹയിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നും ബഹയിലിൻ്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാകുമെന്നുമാണ്. ധർമ്മിഷ്ഠൻ, കൊടുക്കാൻ താല്പര്യമുള്ളവൻ, ഭക്ഷണത്തിന് ആരെങ്കിലും ഉണ്ട് ഇൻഡൊടുക്കു വന്നോളി എന്ന് പറയുന്നവൻ, അതാണ് സഹീ. ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ട്, എത്ര ആണെങ്കിലും കഴിക്കാം. എന്നാൽ ബഹീല്, കഴിഞ്ഞ ആഴ്ച അല്ല ഇപ്പോൾ പള്ളിക്കത്ത് വലിയവർക്ക് ചിലവ് നടന്നത്, ഇനി ഇപ്പോഴും അതിനത്രക്കായോ എന്ന് ചോദിക്കണ ആള്, അല്ലെങ്കിൽ എപ്പോഴും തിരക്കാർക്ക് പച്ചമീൻ ഉണ്ടാവുമ്പോൾ പണിക്കാർക്ക് ഉണക്കലമീൻ ഉണ്ടാക്കുന്ന ടീം,
അതാണ് ബഹയിൽ. പിശുക്കൻ്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും, ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകും. ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണം എത്ര കിട്ടിയാലും കഴിക്കാം, പിശുക്കൻ്റെ ഭക്ഷണം ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വിരുന്നു സൽക്കാരവുമായി ബന്ധപ്പെട്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ടും കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ വിരുന്ന് വന്ന് അയാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം കൈ കഴുകേണ്ടതും വീട്ടുകാരനാകുന്നു. നമ്മളൊക്കെ ക്ലാസ്സിനൊക്കെ ചില സ്ഥലത്ത് ചെന്നാൽ അനുഭവം ഉണ്ടാവാറുണ്ട്, ഭക്ഷണം കൊടുന്ന ചെറും ചപ്പാത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞാണ്ട് പെരക്കാരൻ കഴിക്കൂല, ഞാൻ പിന്നെ കഴിച്ചുകൊണ്ട് കറി, അല്ലെങ്കിൽ എന്തേലും കറി, അല്ലെങ്കിൽ എനിക്ക് ചപ്പാത്തിയാണ് കറി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു എന്ന് പറയും. ശരിക്ക് പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ബറക്കത്ത് കളയാണ് വാസ്തവത്തിൽ ആ ചെയ്യുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം, കൈകൾ അധികരിക്കുന്നതിനനുസരിച്ച് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അധ്യാപനങ്ങളെയും നമ്മൾ ഭക്ഷണത്തിൽ പ്രധാനമായും സ്വീകരിക്കേണ്ടതാണ്. വലത്തെ കൈ കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഇദാ അക്കല അഹദുക്കും ഫല്യകുൽ ബിയമീനിഹി ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കട്ടെ എന്ന് മുഹമ്മദ് നബി. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കട്ടെ. തീർച്ചയായും പിശാച് ശൈത്താൻ ഭക്ഷണം കഴിക്കുന്നത് ഇടത്തെ കൈകൊണ്ടും വെള്ളം കുടിക്കുന്നത് ഇടത്തെ കൈകൊണ്ടുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മര്യാദകൾ ഭക്ഷണം കഴിക്കുന്നതുമായി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ഹാമിദ് കോയമ്മ തങ്ങളുടെ വല്ലിപ്പ, മഹാനവറുകൾ ഭക്ഷണ മര്യാദകൾ മാത്രമായി ഒരു ചെറിയ ഗ്രന്ഥം ക്രോഡീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണ മര്യാദകളാണതിൽ പറയുന്നത്. ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കൈയും വായുമാണ് കഴുകേണ്ടത്, വലത്തെ കൈ മാത്രമല്ല. ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കൈയും കഴുകിയാൽ ദാരിദ്ര്യം നീങ്ങിപ്പോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും രണ്ട് കൈ തന്നെയാണ് കഴുകേണ്ടത്, വലത്തെ കൈ കൊണ്ട് മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അത് കല്യാണത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിലും ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ വലത്തെ കൈ കൊണ്ട് തന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. ഇടത്തെ കൈ കൊണ്ട് കുടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഒരു താങ്ങ് കൊടുത്താൽ പോരാ, വലത്തേത് കൊണ്ട് തന്നെ കുടിക്കണം. പിന്നെ എന്തിനാ ഇടത്തേത് കഴുകണത്? വായിലേക്ക് വെച്ച വല്ല സാധനവും പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഭക്ഷണത്തളികയിൽ നിന്ന് തല ഇടതുവശത്തേക്ക് തിരിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് അത് എടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇടത്തെ കൈ കഴുകി വെക്കുന്നത്. ഭക്ഷണത്തിലേക്ക് ഊതാതിരിക്കണം, ഭക്ഷണം മണത്ത് നോക്കാതിരിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം മണത്ത് നോക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, അത് മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി പരിപൂർണമായും ചെല്ലണം. ലയനത്താക്കപ്പെട്ട ഇബിലീസ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരുടെ സുപ്രയിൽ നിന്ന് ഓടിപ്പോകുമെന്നാണ്. ബിസ്മി ചൊല്ലാൻ മറന്നാലോ ഇടയിൽ വെച്ച് ബിസ്മില്ലാഹി അവ്വലഹു വാഖിറഹു എന്ന് ചൊല്ലണം. ആ ഇടയിലും മറന്നുപോയി, തീരെ ഓർമ്മ വന്നില്ല ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നതെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വിരലുകൾ ഈമ്പ് വൃത്തിയാക്കണം. നിന്ന് കുടിക്കാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഒരു മര്യാദയാണ്. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇരിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല, അങ്ങനെ ആവശ്യത്തിന് വേണ്ടി ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കൽ ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽ പെട്ടതാണ്. കല്യാണത്തിന് ടേബിൾ വരുമെന്ന് ചോറ് കഴിക്കുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് അതിൻ്റെ മേലെ ചവിട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക. പാത്രം തുടച്ച് വൃത്തിയാക്കുക, വിരൽ ഈമ്പി വൃത്തിയാക്കുക, അവസാനം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക. ബിസ്മിയും ഹംദുമൊക്കെ ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തണമെന്നാണ്.
അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ, ഈ ഭക്ഷണം തന്ന അല്ലാഹുവിന് എല്ലാ സ്തുതികളും. മനഹരം ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽ അദാ, ഈ ബുദ്ധിമുട്ടെന്നിൽ നിന്ന് നീക്കം ചെയ്ത അല്ലാഹുവിന് എല്ലാ സ്തുതിയും. ഹംദ് വിഷയവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മര്യാദകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ട്. വെറും വയറ്റിൽ പച്ചവെള്ളം കുടിക്കാതിരിക്കൽ ഒരു ഭക്ഷണമര്യാദയാണ്. സ്ഥിരമായി രാത്രി ചീര കഴിക്കാതിരിക്കുക എന്നതും ഭക്ഷണത്തിൻ്റെ ഒരു മര്യാദയാണ്. എപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. സ്ഥിരമായി ഉപ്പിലിട്ടത് കഴിക്കാതിരിക്കുകയും ഉണക്ക മീൻ കഴിക്കാതിരിക്കുകയും ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ്. കോഴിമുട്ട കൊണ്ട് വാര് നിറക്കാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. വേവിക്കാത്ത മത്സ്യം കഴിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട മര്യാദയാണ്. എണ്ണിയാൽ തീരാത്ത മര്യാദകളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇരുന്നതിൻ്റെ ശേഷമാണ് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഭക്ഷണം എടുത്തു കൊണ്ടുപോയതിന് ശേഷമാണ് സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകേണ്ടത്. മുന്നിൽ നിന്ന് മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. കുറഞ്ഞ വിരൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യം. ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാതിരിക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ വലതുവശത്തേക്ക് കൊടുക്കണം. വലിയ പ്ലേറ്റിൽ നിന്ന് ചെറിയ പ്ലേറ്റിലേക്ക് എടുത്തിടുമ്പോൾ വലത്തെ കൈ കൊണ്ട് കോരിയിടണം. മറ്റൊരാൾക്ക് കോരിയിട്ട് കൊടുക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കോരിയിട്ട് കൊടുക്കണം. മര്യാദ പാലിച്ചാൽ നമ്മൾ ഭയങ്കര സൂപ്പറാവും. പ്രത്യേകിച്ച് ഭക്ഷണത്തിലെ മര്യാദകൾ പാലിക്കുന്നവന് ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുണ്ടായിരിക്കുമെന്നാണ്. ഭക്ഷണത്തിലെ മര്യാദ തെറ്റുന്നവൻ ജീവിതത്തിൽ തീരെ മര്യാദ ഇല്ലാതിരിക്കുന്നതാണ്. അതുകൊണ്ട് മുറാഅത്തുൽ ആദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം, വിധികൾ പരിഗണിക്കുന്നതിനേക്കാൾ അദബ് പരിഗണിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല അദബുള്ളവരായി ജീവിക്കുക, എപ്പോഴും അദബിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എന്നാൽ വലിയ ദറജ അല്ലാഹുവിൻ്റെ നമുക്കുണ്ടാവും. സർവശക്തനായ അല്ലാഹു നമ്മളെ എല്ലാവരെയും അദബുള്ള മുഅ്മിനീങ്ങളിൽ ചേർക്കട്ടെ. നമ്മളെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു അങ്ങനെ ആക്കിത്തരട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.